ഹലോ, അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ കൊണ്ട് ഒരു ചെറിയൊരു അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അച്ചാറിടാൻ നല്ല എക്സ്പേർട്ട് ഒന്നുമല്ല, എന്നാലും നമ്മുടെ കഴിഞ്ഞ രീതിയിലൊന്ന് ഇട്ടുവെക്കാം. ഇവിടെ എനിക്കും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് കിട്ടിയത് ഞാൻ വീട്ടിൽ പോയിനു. ഇപ്പോൾ വീട്ടിൽ നിന്ന് കൊടുന്ന മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പാലക്കാട്ടിൽ നിന്ന് കൊടുന്നതാണ്. പാലക്കാട് മാങ്ങയാണ്. എന്തര മാങ്ങ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കാണാത്ത ടൈപ്പ് മാങ്ങയാണ്. പിന്നെ എന്നാലും എനിക്കിതൊക്കെ ഒന്ന് ഇത് ഞാൻ കേക്ക് എടുത്തിരുന്നു കേട്ടോ. നമുക്കിതൊന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ മാങ്ങ ചെത്തലോ. സദാ അച്ചാറ്, കുറച്ച് അച്ചാറും കൂടി കിട്ടുന്നോണ്ടുള്ളൊരു അച്ചാർ തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മ നന്നായിട്ട് അച്ചാറിടും. ഇമ്മാൻ്റെ അച്ചാറിന് വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇമ്മൻ്റെ അച്ചാർ കൊടുന്നീനും രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ നല്ലോണം തിന്നു, വലിയ മോളും നല്ലോണം തിന്നു അച്ചാറൊക്കെ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പോയപ്പം കുറച്ച് മാങ്ങട ഉണ്ടായിരുന്നു. അപ്പം അനക്ക് കൊടുന്നതാണ് കേട്ടോ. എന്ത് ആ നടിച്ചത് തുടച്ചട. പിന്നെ ഏത് കാര്യവും നമ്മൾ ഒരുപാട് കാര്യം ചെയ്താലേ സക്സസ് ആവുള്ളൂ കേട്ടോ. ഫ്രണ്ട് ഞാൻ ഇനി ചെറുതാക്കി ചെത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള എടുക്കാട്ട് വീഡിയോ വെറുതെ ഇങ്ങനെ ടൈം പറയണ്ടല്ലോ. നിങ്ങൾക്ക് കാണുന്നവർക്കും ചടക്കും, എനിക്കും ചടക്കും. അപ്പം ഏതായാലും ഫുള്ള് അരിഞ്ഞിട്ട് വരാം കേട്ടോ. ബാക്കി പണികൾ കാണിച്ചാണ്. അപ്പം നമ്മൾ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എനിക്ക് പിന്നെ ഞാൻ ഇത് അച്ചാറൊക്കെ ഇടലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഇമ്മാൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടൂല. അപ്പം ഞാൻ ഇമ്മൻ്റെ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആവൂല എനിക്കറിയാം. പക്ഷെ ഇമ്മ അതിലേക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഇടലുണ്ട്. ഞാൻ പരമാവധി അങ്ങനെയൊക്കെ ചെയ്യാണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിലൊന്ന് ആദ്യം ഉണ്ടാക്കി നോക്കാം. ആർക്കും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോഴൊന്നും പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല. എന്നാലും അതിൻ്റെ വേറെ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ കൈപ്പുണ്ണി ഉണ്ടാവും, അതും കൂടി കലരുമ്പോഴാണല്ലേ ടേസ്റ്റ് കൂടുക. അപ്പോൾ ഞാൻ ഏതായാലും ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളു കേട്ടോ. കാരണം ചെറിയ കുട്ടികളൊക്കെ അല്ലാതല്ലേ. പിന്നെ ഞാൻ ചെറിയ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ ഇഞ്ചി കഷ്ണം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ വെളുത്തുള്ളി കാണിക്കി എടുക്കാം കേട്ടോ. പിന്നെ അച്ചാറിന് ടേസ്റ്റ് കൂടാനും അതുപോലെ പെട്ടെന്ന് കേട്ടൊരാൾക്ക് വേണ്ടിയിട്ടും ഇമ്മ ചെയ്യുന്ന ഒരു ചെറിയ ട്രിപ്പ് കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അത് സമയത്ത് അത് ലാസ്റ്റ് ആണല്ലോ ചെയ്യുക. അപ്പോൾ അതിനെ ലാസ്റ്റ് സമയത്ത് കാണിച്ചുതരാം. അപ്പം നമുക്ക് ഏതായാലും അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഒരു വലിയ അത്യാവശ്യം വലിയ ചട്ടി തന്നെ ചൂടാക്കാൻ വെക്കണം കേട്ടോ. കാരണം നമ്മൾ മാങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന് കണ്ടിട്ട് വേണം നമ്മൾ ചട്ടിയൊക്കെ വെക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ ഓയിലാണ് ചേർത്തെടുക്കണം കേട്ടോ. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിലോ പിന്നെ അതുപോലെ എള്ളെണ്ണയാണ് ചേർക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോ എള്ളെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എള്ളെണ്ണ ചേർത്ത് കൊടുക്കുന്നവരും ഉണ്ട് ഒറ്റയ്ക്ക്, അതുപോലെ ഓയിൽ മാത്രം ചേർത്ത് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാന്നല്ലാതെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ പെട്ടെന്ന് കാറും കേട്ടോ നമ്മൾ അച്ചാറി. അപ്പോൾ ആരും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ഇതിലേക്ക് കറിക്കായൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. നമുക്ക് കറിക്കായ അതുപോലെ ഉലുവി കടുവൊക്കെ വറുത്തുങ്ങാണ്ട് പൊടിച്ചിങ്ങാണ്ട് ഇടാം. പിന്നെടുത്ത് കറിക്കായം തിരഞ്ഞിട്ട് കാണുന്നില്ല കേട്ടോ. ഇവിടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, ഇപ്പം കാണുന്നില്ല. അപ്പം ഞാനത് ഇടുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ ഇഞ്ചിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഉള്ളതൊക്കെ വെച്ചാണ് പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടത്. അപ്പം ഇന്ന് വീട്ടിൽ പോയപ്പം കൊടുന്നതാണ്. അപ്പം ഞാനിത് വെറുതെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ എനിക്ക് മടിയാവും. കൊണ്ടുവരുമ്പോൾ തന്നെ ആ ഊക്കിൽ ഉണ്ടാക്കിയാൽ ഉണ്ടാവും. അപ്പം അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം തന്നെ രാത്രി വന്ന് അന്ന് രാത്രിയാണ് കേട്ടത് ഉണ്ടാക്കുന്നത്. അതിന് പിന്നെ പിന്നെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ വെക്കും, പിന്നെ മാങ്ങി വാടും, പിന്നെ ഒന്നും നടക്കില്ല. അപ്പം ഇല്ലതൊക്കെ വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കറിവേപ്പിലും കൂടി വേണം. ഞാൻ കറി ഇതിലേക്ക് ഇതൊന്ന് വാടി വരുമ്പോൾ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഈ ഇപ്പോൾ വെളുത്തുള്ളി ഇടുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇടാം കേട്ടോ.
ഇമ്മ വെളുത്തുള്ളി കിടലൊക്കെ ഉണ്ട് തോന്നുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്പം എനിക്ക് വയ്യ, തൊളിച്ചിങ്ങനെ നിൽക്കേണ്ടി വരും, അപ്പോൾ പിന്നെ ആകെ മടിയാകും. അപ്പം ഇനി എങ്ങനെ ഇട്ടാലും ഏതായാലും ഇത് കാലിയാകും കേട്ടോ അച്ചാറ്, കാലിയാകാത്ത പേടിയൊന്നുമില്ല. അപ്പം നമ്മൾ ആദ്യം ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയും, അല്ല വെളിച്ചെണ്ണ എടുക്കരുത്, ഓയിലും എള്ളെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇപ്പോൾ കറിവേപ്പിലയും ചേർത്തു, എന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കട്ടെ ഇതിലേക്ക്. മാങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. മാങ്ങച്ചാറൊക്കെ ഇടാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും എനിക്കെന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചും കണ്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത്. ഇപ്പോൾ വീഡിയോ എടുക്കേണ്ട, അത് പിന്നെ ചെയ്യുന്നത് വെച്ചാൽ അത് അങ്ങനെ നിൽക്കും, പിന്നെ അച്ചാറിലൊന്നും നടക്കില്ല. അപ്പോൾ എനിക്ക് എന്തൊക്കെയൊരു കടമ നമുക്ക് ബാധ്യത ചെയ്യാനുള്ളത് പോലെയാണ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ചെയ്താണ് തീർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതിൽ കൂടെ അച്ചാറിടലും കഴിഞ്ഞോളും. എനിക്കാണെങ്കിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനൊരു വീഡിയോ ആവുകയും ചെയ്യും. എല്ലാം കൂടി ഗുണമുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ നേരത്തെ കാലം എനിക്ക് മടിയാണ് എന്തെങ്കിലും ഇപ്പോൾ യാത്രയൊക്കെ പോയി വന്നാൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ. അപ്പോൾ ഞാൻ എനിക്ക് ഇനി വീഡിയോ ഇടാൻ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് വേണ്ടേ, ഓ എടുത്ത് വെക്കാൻ വിചാരിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ മാങ്ങ വാടിയിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് വാടണ്ട കേട്ടോ, പിന്നെ പറ്റ അലിഞ്ഞ് അലിഞ്ഞിങ്ങനെ പോകും. അപ്പോൾ നമുക്ക് കടിച്ചാലൊന്നും കിട്ടൂല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് എന്തൊക്കെ ചേർക്കാമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ഞാൻ ഇന്ന് ശരിക്കും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അമ്മ നല്ല എക്സ്പേർട്ടാണ് അച്ചാറിന്, ഭയങ്കര വേറെ ടേസ്റ്റാണ് അമ്മാൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ചേർക്കണം കേട്ടോ, അധികം എരിവ് വേണ്ട. ഞാൻ അച്ചാർ പൊടി ചേർക്കണോണ്ട് അതിൽ തന്നെ ഒരുപാട് എരിവുണ്ടാവും. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് എരിവ് അറിയാലും തിന്നൂല. അപ്പോൾ അവ രണ്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മതി തോന്നും, മസാലപ്പൊടി ഇതൊക്കെ മതി. പിന്നെ അതിലേക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ തന്നെയാണ് ചെയ്ത് പഠിക്കേണ്ടത്, പിന്നെ ഇങ്ങനെ ശരിയായിക്കോളും. നമ്മളെ ഒന്നും നമ്മളെന്ത് ഫസ്റ്റ് ഉണ്ടാക്കണമൊന്നും ശരിയാവില്ല. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പോരായ്മ മനസ്സിലാവും, അത് തിരുത്താൻ നോക്കും. നെക്സ്റ്റ് വീണ്ടും അങ്ങനെ തിരുത്തി തിരുത്തി നമ്മളത് ലാസ്റ്റ് നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. എന്താകുമോ എന്തെനിക്കറിയില്ല. പിന്നെ ഓയിലും അല്ല എള്ളെണ്ണയൊക്കെ ചേർക്കുന്നൊക്കെ ഞാൻ പറയണ കേട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ചേർത്താണ് വെളിച്ചെണ്ണ ചേർക്കരുതെന്നൊക്കെ. വെളിച്ചെണ്ണ ചേർത്ത് എന്താ വെച്ചാൽ പെട്ടെന്ന് കാറിപ്പോവും, അച്ചാർ അധികം എടുത്തേക്കാൻ പറ്റില്ല. എള്ളെണ്ണ ഉപയോഗിച്ചാൽ ഒരുപാട് നാളിങ്ങനെ കേട് കൂടാതെ ഉണ്ടാവും. നമ്മൾ വെള്ളം ഒന്നാക്കാം എന്നാൽ കേട്ടോ. വെള്ളം അതുപോലെ സ്പൂണൊക്കെ ഉപയോഗിക്കുമ്പോൾ വെള്ളമില്ലാത്ത സ്പൂണൊക്കെ ഉപയോഗിക്കുക. ഒന്ന് വാടി വരുന്ന സമയത്താണ് നമ്മൾ അച്ചാർ പൊടി ചേർത്തെടുക്കുന്നത് കേട്ടോ. ഇനി അച്ചാർപ്പൊടിയും കുറച്ച് മതിയാവും. അച്ചാർപ്പൊടി ചേർത്ത് നല്ല എരിവാണ്. ഈ അച്ചാർപ്പൊടി വരെ ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്ന കേട്ടോ, കാരണം അവിടെ കൊടുന്ന് നിൽക്കലില്ല. ഞാൻ അധികം അച്ചാർ അങ്ങനെ ഇടലില്ല, ഞാൻ പുറത്തു നിന്നൊക്കെ ഇങ്ങനെ പച്ചക്കറി വാങ്ങുമ്പോൾ വാങ്ങലാണ്. കാരണം അച്ചാർ നല്ലതല്ല, അപ്പോൾ പുണ്ണൊക്കെ ഉണ്ടായിട്ട് വൈകാശം ഞാൻ ഇട്ട് വെക്കലില്ല വെറുതെ. അതിന് ശേഷം കൂടുന്ന വെക്കലുമില്ല. പിന്നെ ഇന്ന് ഉമ്മ ഇട്ട് പോയപ്പോൾ ഇട്ട് വെച്ചിട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മാങ്ങ ഉണ്ട് വേണമെങ്കിൽ കൊണ്ടുപോയി പോയി ഇട്ടോ എന്നൊക്കെ പറഞ്ഞു. അച്ചാർപ്പൊടിയൊക്കെ തന്നു എനിക്ക്, അപ്പം അങ്ങനെ വന്ന് ഇടാണ് കേട്ടോ. അപ്പോൾ അച്ചാർപ്പൊടി അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് വാടിട്ട് കേട്ടോ. ഇനി വാടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടി സാധനം ഇടാണ്ട് കേട്ടോ. കുറച്ച് സാധനമല്ല, നമുക്കിതിലേക്ക് സൂർക്ക അഥവാ വിനെഗറോ ഒഴിക്കാണ്ട്, പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ സംഭവം കൂടി ഉണ്ട്. പിന്നെ ഉലുവും കടുകും വറുത്ത് പൊടിച്ചു വിടണം കേട്ടോ, അതും ലാസ്റ്റാണ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് വാടട്ടെ. വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്തിട്ടില്ല. നമ്മൾ സുർക്ക പറഞ്ഞുകൊണ്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചാട്ടോ, ഒന്ന് ചൂടാക്കാണ്ട്. നമ്മൾ സുർക്ക അങ്ങനെ ചൂടാക്കി എന്തൊക്കെയോ ഒരു ഗുണമുണ്ട്, കാരണം ഇമ്മ അങ്ങനെ ചെയ്യണ ഞാൻ കണ്ടിരിക്കണം. എന്തൊക്കെയാ പറഞ്ഞിരുന്നു എന്താ ഗുണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും സുർക്ക പറഞ്ഞുകൊണ്ട് തിളപ്പിക്കുകയാണേ. ഇതിലേക്ക് ഞാൻ പച്ചളം ചേർക്കൂല കേട്ടോ, പച്ചളം ചേർത്താൽ പെട്ടെന്ന് കേട് വരും. ഇനി സുർക്ക വെച്ചുകൊണ്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം, ഉപ്പ് പാകത്തിനൊക്കെ ആക്കാം.
ചുരുക്കം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ചുരുക്കം തിളച്ച് തന്നെയുണ്ട്, ഉപ്പ് കുറവാണ് കേട്ടോ. അപ്പം അതിന് ഫ്ലെയിം ഓഫ് ആക്കി, ഉപ്പ് കുറച്ച് കുറവാണേ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പുളി സൂപ്പർ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. വെച്ചേണ്ട ആവശ്യമില്ല. നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി. ഓഹ്, എൻ്റെ വായിൽ വെള്ളം. എൻ്റെ അച്ചാറിൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ തീറ്റോണ്ട് എൻ്റെ അമ്മ വരെ അച്ചാറിൽ നിർത്തിയിരുന്നു എൻ്റെ കല്യാണത്തിന് മുമ്പ്. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് അമ്മ പിന്നെയും അച്ചാർ ഇടൽ തുടങ്ങിയത്. അപ്പം നമ്മളിത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഉടുവ്, അതാണ് ഉലുവ, സോറി ഉടുവല്ല, ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിടണം കേട്ടോ. അപ്പം ഇനി ഉലുവയും കടുകും വറക്കട്ടെ. ഇനി ഇതിവിടെ ചൂടാറാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഞാൻ കേട് വരാതൊക്കെ കണ്ടിട്ട് ചേർക്കണം പറഞ്ഞില്ലേ, അതെന്തായാലും ചെറിയ ശർക്കര പൊട്ടാണ് കേട്ടോ. ശർക്കര അല്ലെ പഞ്ചസാര ചേർക്കുക. ശർക്കര ചേർത്താലാണ് തോന്നുന്നത് അധികം ദിവസം കേട് കൂടാതെ നിൽക്കുക. അപ്പം ഞാൻ ഇതിലേക്കൊരു ശർക്കര പൊട്ട് ചേർത്ത് കൊടുക്കണം. അതിന് ഏറ്റവും നല്ലത് പഞ്ചസാര ഇല്ലാതെ. അപ്പോൾ അതൊരു ചെറിയ ചെറിയ കഷ്ണം മതിട്ടോ ഞാൻ എടുത്തോണ്ടെ. അപ്പോൾ അത് എത്ര പോകുന്ന കഷ്ണമാണ് ചേർക്കുന്നത്. അപ്പം നമ്മളൊരു അളവിന് ഇത് മതി. അപ്പോൾ അതൊന്ന് പൂത്തി കൊടുക്കണ്ട കേട്ടോ. അലിഞ്ഞ് ചേർന്നോളൂ. ലാസ്റ്റ് നമുക്കത് ഇളക്കി കൊടുക്കുമ്പോൾ ശരിയായിക്കോളൂ. അതാണ് അലിഞ്ഞോട്ടെ വെള്ളത്തെ കടന്നുകാണ്ട്. ഞാനിതിലേക്ക് കടുകും ഉലുവൊക്കെ വറക്കട്ടെ കേട്ടോ. ഉലുവയും കടുകൂല്ലേ നമുക്ക് വേണമെങ്കിലേ, നമ്മൾ ഓയിലൊക്കെ ചൂടായി വരില്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇഞ്ചിയിൽ ഇട്ടത്, അതിന് പകരം ഈ ഉലുവയും കടുകും ഇടാം കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്, സത്യത്തിൽ ഞാൻ മറന്നതാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. സാലഞ്ഞ് നെക്സ്റ്റ് നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ശരിയാക്കാം. അതിനൊക്കെ ചിലത് ഇങ്ങനെ മറക്കണം, എന്നാലേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ അടുത്തിൽ. അപ്പം ഞാൻ ഏതായാലും കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ചുള്ളൂ കേട്ടോ. അതുപോലെ കുറച്ച് ഉലുവയും കുറച്ച് അച്ചാറുള്ളൂ കേട്ടോ. നമ്മളിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണേ. ഈ സമയത്ത് നമുക്ക് ഇത് രണ്ടും പൊടിച്ചുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കറിക്കായോ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതുണ്ടെങ്കിൽ വേറെ ടേസ്റ്റ് കിട്ടും. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണേ. എന്നാലും നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. കടുകുലുവയൊക്കെ പൊട്ടു കിട്ടും അങ്ങനെ ചൂടാകുമ്പോൾ. അപ്പം അതുവരെയാണ് വറക്കേണ്ടത്. പിന്നെ കരിഞ്ഞു പോകരുത്. നമ്മളിതൊക്കെ കടുകൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ കടുകുലുവയൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര കുറച്ചൊന്നും മിക്സിയിലുണ്ട്, മിക്സിയിൽ പൊടിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇഞ്ചിക്കല്ലിട്ടാണ് കേട്ടോ പൊടിക്കണത്. അപ്പം ഇതെല്ലാം പൊടിച്ചിട്ട് തരാം. നമ്മളെ പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉലുവയും കടുകും. ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി അച്ചാറോടെ റെഡിയാക്കണ്. ചെറുങ്ങനെ ഒന്ന് പാളിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുക്കേണ്ട കടുകും ഉലുവൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളൂ. എന്നാലും പൊളിയായിക്കും കേട്ടോ നമ്മളെ അച്ചാറ്. കാണാൻ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് കളറില്ലാത്ത എന്താ വെച്ചാൽ എൻ്റെ എരിവ് കുറക്കാൻ വേണ്ടിയിട്ട് അച്ചാർ പൊടിയൊക്കെ കുറച്ചതാണേ. ശർക്കരയൊക്കെ നന്നായിട്ട് അലിയുമ്പോൾ നന്നായിട്ടൊരു വേറെ ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. വാവ് അടിപൊളി. അപ്പം നമ്മുടെ അച്ചാറോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി അച്ചാറാണ്. ഹായ് അല്ല, ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തും കൊണ്ട് ഹായ് അടിപൊളി. എനിക്ക് വന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ് മാതിരി സാധനങ്ങൾ കേട്ടോ. ചേച്ചി പാളലൊക്കെ ഉണ്ട്, നീ കണ്ട ഒരുപാട് പരിശ്രമങ്ങളൊക്കെ ഉണ്ട്. പാടുണ്ട് ഒരുപാട് പരിശ്രമങ്ങളൊക്കെ ഉണ്ട് ഇതിന് പിന്നില്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ വില മനസ്സിലാവുന്നത്. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് ടേസ്റ്റ് ആയി പോകുന്നത്. അപ്പൊ അതവിടെ കുട്ടികളൊക്കെ കൈയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഏതായാലും എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ അല്ലെങ്കിലും നമ്മൾ കൈയുടെ രീതിയിൽ ട്രൈ ചെയ്യുക. ഇതിലേറെ ഉഷാറുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഷാദിന്റെ ഉമ്മാന്റെ ഏതെങ്കിലും ഒരു അച്ചാറിന്റെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നീ വീട്ടിൽ പോകുമ്പോ ഉമ്മാന്റെ എന്തൊക്കെയാ ചേർക്കലും ഇപ്പൊ ശരിക്കും ഓർമ്മ കിട്ടണില്ല. കാരണം എപ്പോഴും തിന്നാൻ നേരത്തെ നോക്കലുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്നാലും പരമാവധി സാധനങ്ങളൊക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പം ഒരു കാര്യം പറയാൻ മറന്നിട്ടോ, നമ്മളൊരിക്കലും അത് ചൂടോടുക്കെ കുപ്പിയിലാക്കരുത്. അതുപോലെ
മൊത്തത്തിൽ ഇത് അടച്ചു വെക്കരുത് കേട്ടോ. ഇതിലേക്ക് ആവി ചാടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് തുറന്ന് ഒരു സൈഡ് തുറന്നിട്ട് വേണം അടച്ചു വെക്കാൻ. ഇത് ചൂടാറോളും പിന്നെ ശരിക്കും അടച്ചു വെക്കാം. എന്നാലും ചൂടാറിയിട്ട് മാത്രം കുപ്പിയിലാക്കുക കേട്ടോ. മറക്കരുത്, ഞാൻ പറയാൻ മറന്നതാണ്.